بسم الله الرحمن الرحيم. السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. أما بعد، സഹോദരങ്ങളെ സുഹൃത്തുക്കളെ, അന്ത്യനാളിന് മുമ്പായി സംഭവിക്കുമെന്ന് പറഞ്ഞ കാര്യങ്ങളുടെ കൂട്ടത്തിലെ മറ്റൊന്നാണ് ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്നവരുടെ വർദ്ധനവിലേക്കുള്ള സൂചന. യൂറോപ്യന്മാരുടെ, അതല്ലെങ്കിൽ റോമക്കാരുടെ വ്യാപനം എന്നാണ്, റോമുകാരുടെ. ഈ റോം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകം കൊണ്ടുള്ള ഉദ്ദേശം അത് യൂറോപ്യന്മാരും അമേരിക്കക്കാരുമാണ്. രണ്ട് അമേരിക്ക, തെക്കൻ വടക്കൻ അമേരിക്കകളിൽ, ഐക്യനാടുകളിലും യൂറോപ്യന്റെ നാടുകളിലുള്ളവരെയുമാണ്. വസമ്മു ബിർ റോം, അവരങ്ങനെ പറയാനുള്ള പേര് വെക്കാനുള്ള കാരണം ബിൻ നിസ്ബത്ത് ഇല അസ്ഫർ ബിൻ റോം ബിൻ ഐസു ബിൻ ഇസ്ഹാഖ് ബിൻ ഇബ്രാഹിം. ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്ഹാഖ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സന്താന പരമ്പരകളിലെ ഒരു അസ്ഹർ ബിൻ റോമിലേക്ക് ചേർക്കപ്പെടുന്നത് കൊണ്ടാണ് റോമക്കാർ എന്ന പേര്, എന്ന പേരിൽ ക്രൈസ്തവ മതവിശ്വാസികളുടെ ആണ് അവരിൽ അധികവും എന്നുള്ളതാണ്. അവർ എണ്ണത്തിൽ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടം അന്ത്യനാളിന്റെ അടയാളമായിട്ട് നിനക്ക് കാണാൻ കഴിയുമെന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ആഖിറു സമാനിൽ അറബികൾ കുറയും, റോമുകാർ വർദ്ധിക്കുമെന്നാണ്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ മുസ്തവരിദ് ബിനു ഷദാദ് അദ്ദേഹം പറയുകയാണ് അംറു ബില്ലാഹ് റളിയല്ലാഹു അൻഹുവിനോട്, തഖും സാ വറും അക്തറുന്നാസ്, ജനങ്ങളിൽ അധികവും ക്രിസ്തു മത വിശ്വാസികളും അനുയായികളുമാകുന്ന സമയത്തായിരിക്കും, അതല്ലെങ്കിൽ റോം സന്താന പരമ്പരകളിലുള്ളവരായിരിക്കും, അത്തരം ഘട്ടത്തിലാണ് ഖിയാമത്ത് സംഭവിക്കുക. അംറു ബില്ലാഹ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ടോ, നീ പറയുന്നത് ശരിയാണോ? അതെ, ഞാൻ റസൂലുള്ളാഹിയിൽ നിന്ന് കേട്ട കാര്യമാണ് താങ്കളോട് പറയുന്നത് എന്നുള്ളതാണ്. രണ്ടു മൂന്ന് റിവായത്തുകൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയും. എന്നിട്ട് അവരുടേതായ ചില വിശേഷണങ്ങൾ അംറു ബില്ലാഹ് റളിയല്ലാഹു അൻഹു അവർക്കുള്ള പ്രത്യേകമായ ചില പ്രത്യേകതകൾ എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അറബികൾ കുറയുകയും റോമുകാർ കൂടുകയും വർദ്ധിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞ ഹദീസിൽ അതിന്റെ വിശദീകരണത്തിൽ ഇങ്ങനെയും നമുക്ക് കാണാം, അഥവാ അവരുടെ ഭാഷയുടെ വ്യാപനമാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം എന്നുള്ളതാണ്. അത് സംസാരിക്കുകയും അതിനെ സ്വീകരിക്കുകയും അവർ സംസാരിക്കുന്ന ഇംഗ്ലീഷ് ഭാഷയുടെ വ്യാപനമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വിശദമാക്കപ്പെടുന്ന ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയുന്നു. അതേപോലെ തന്നെ അല്ല, എണ്ണത്തിലുള്ളവരുടെ വർധനവാണ്, അറബികൾ കുറയുമ്പോഴാണ് അന്ത്യനാൾ സംഭവിക്കുക. യജൂജ് മജൂജിനെ പറ്റിയും ദജ്ജാലിനെ പറ്റിയും ഒക്കെ പരാമർശിച്ച് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയും അനുയായികളും തൂർ പർവ്വതത്തിലേക്ക് ഓടിയെ അകരുമ്പോൾ കില്ലത്തായി അവർ വളരെ കുറച്ചായിരിക്കുമെന്ന് സൂചിപ്പിക്കുമ്പോൾ, അപ്പൊ എവിടെയാണ് അറബ് എന്ന് ചോദിക്കുമ്പോൾ അള്ളാന്റെ പ്രവാചകൻ ആ സമയത്ത് അതിന് നൽകിയ മറുപടി, അവരന്ന് കുറവായിരിക്കുന്നതാണ്. അപ്പൊ അത്തരമൊരു ഘട്ടം എണ്ണത്തിൽ അറബുകൾ കുറഞ്ഞിരുന്ന അറബി ഭാഷയുമായി ബന്ധമുള്ള, അറബിയുമായി അത് സംസാരിക്കുന്ന അതുമായി ബന്ധമുള്ള അത്തരം നാടുകളിൽ ജനിച്ചവരുടെ എണ്ണത്തിൽ കുറവും, അതല്ലാത്തവർ അതിജയിക്കുകയും ചെയ്യുന്ന, ആ ഭാഷയെയും അതിജയിച്ചു പോകുന്ന കാലം അന്ത്യനാളിന്റെ അടയാളമായിട്ടാണ് പറയപ്പെട്ടിട്ടുള്ളത്. അല്ലാഹു അലം ബിസ്വാബ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.